ഓർഡിനൻസ് സ്റ്റൈൽ അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു നാല് മാങ്ങ പച്ചമാങ്ങയാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. തൊലിയെല്ലാം കളഞ്ഞിട്ടാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. തൊലി കളയണമെന്നൊന്നുമില്ല, തൊലിയോട് കൂടി തന്നെ നമുക്ക് കട്ട് ചെയ്ത് അച്ചാർ ഉണ്ടാക്കാം. പിന്നെ ഇവിടെ ആർക്കും തൊലിയോട് കൂടി അച്ചാർ കഴിക്കുന്നത് ഇഷ്ടമല്ലാത്തതാണ്. ഞാൻ തൊലിയെല്ലാം കട്ട് ചെയ്ത് മാറ്റിയിരിക്കുന്നത്. അത്യാവശ്യം വലിയ പീസായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കുക. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിനി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിനി ഒരു 48 മണിക്കൂർ നമ്മൾ അടച്ചു വെക്കണം. അതായത് ഒരു 2 ദിവസം ഫുള്ള്. നമ്മൾ ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട, പുറത്ത് വെച്ചിരുന്നാൽ മതി. ഇത് അടയ്ക്കുമ്പോൾ ശ്രദ്ധിക്കണം, എയർ ടൈറ്റ് ആയിട്ടുള്ള പാത്രത്തിൽ വേണം നമ്മൾ അടച്ചു വെക്കാനായിട്ട്. അപ്പോൾ ഇതേ 48 മണിക്കൂർ കഴിഞ്ഞ്, അതായത് 2 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ ആ മാങ്ങ എടുത്തിട്ടുണ്ട്. അതിൽ നിന്നുള്ള വെള്ളമെല്ലാം ഇറങ്ങി വന്നിട്ടുണ്ട്. ഇത് നമുക്കിനി ഒന്ന് ഊറ്റിയെടുക്കണം. അതിൻ്റെ ആ വെള്ളമെല്ലാം കളഞ്ഞിട്ട് മാങ്ങ മാത്രമായിട്ട് നമുക്ക് എടുക്കാം. ഞാൻ ദേ വെള്ളമെല്ലാം കളഞ്ഞ് എടുത്തിട്ടുണ്ട്. ഇപ്പൊ ഞാൻ മെഷറിംഗ് കപ്പില് 1.5 കപ്പ് വെള്ളം അടുപ്പത്ത് വെച്ചൊന്ന് തിളപ്പിക്കുകയാണ്. ഇപ്പൊ ദേ വെള്ളം നല്ലതുപോലെ വെട്ടി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് ചൂടാറി വരണം. ഇപ്പൊ ദേ വെള്ളം ചൂടാറിയിട്ട് വന്നിട്ടുണ്ട്. 1.5 കപ്പ് വെള്ളത്തിൽ ഞാനിപ്പോൾ 1 കപ്പ് വെള്ളം മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. ഇനി ആവശ്യം വരുവാണെങ്കിൽ മാത്രമേ ഞാൻ 1/2 കപ്പും കൂടി യൂസ് ചെയ്യുന്നുള്ളൂ. ഇനി നമുക്കിതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിനി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇവിടെ ഞാൻ ഹിമാലയൻ പിങ്ക് സോൾട്ട് ആണ് യൂസ് ചെയ്യുന്നത്. അതാണ് ഈ നിറം വന്നത്. നമുക്ക് ഒരു മിക്സിയുടെ ജാർ എടുക്കാം. ഇതിലേക്ക് ഞാൻ ചേർക്കാൻ പോകുന്നത് വറ്റൽമുളകാണ്. ഇതിപ്പോ 1 കപ്പ് വറ്റൽമുളകുണ്ട്, ഏകദേശം 2 പിടി വറ്റൽമുളകുണ്ട്. ഇത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമ്മള് ഉപ്പ് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഏകദേശം 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിന് നമുക്ക് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം. ഇപ്പൊ ഞാനിത് നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇതിപ്പോ ഞാൻ സാധാരണ വറ്റൽമുളകാണ് എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ കാശ്മീരി വറ്റൽമുളക് ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം, അതാണ് കുറച്ചുകൂടി നല്ലത്. എന്റെ കയ്യിൽ ഇപ്പൊ അതില്ലായിരുന്നു, അതാണ് ഞാനിപ്പോ സാധാരണ വറ്റൽമുളക് എടുത്തത്. ഇനി നമുക്കിതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. ഇനി ചേർക്കേണ്ടത് 1 ടേബിൾ സ്പൂൺ കുരുമുളകാണ്. അവസാനമായിട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കാം. ഇതിന് നമുക്ക് ഒന്നും കൂടി ഒന്ന് മിക്സിയിൽ നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം. അപ്പൊ ഇവിടെ ഞാൻ ഏകദേശം ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഉപ്പ് കലക്കി വെച്ചിരിക്കുന്ന ബാക്കി വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിന് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം. ഇപ്പൊ ഞാൻ ദേ നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി സിമ്പിൾ ആണ്, ഇത് നമുക്ക് മാങ്ങയിലോട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ നോർത്ത് ഇന്ത്യൻ സ്റ്റൈല് അച്ചാറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൽ നമുക്ക് എരിയും ഉപ്പും ഒക്കെ നമ്മുടെ ഇഷ്ടമാണ് കേട്ടോ. എരി നിങ്ങൾക്ക് ഇത്ര ആവശ്യമില്ലാന്നുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് മുളക് ചേർക്കുക. ഇവിടുത്തെ മുളകിന് അതിനും വേണ്ടി എരി ഇല്ലാത്തത് കൊണ്ടാണ് ഞാനിപ്പോ അത്രയും മുളക് എടുത്തത്.
ഇത് പരമ്പരാഗതമായ രീതിയിൽ നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലുള്ള ഒരു അച്ചാറാണ്. ഇത് നമ്മൾ ഉണക്കുകയൊന്നും വേണ്ട, ഇത് നമ്മൾ ഇങ്ങനെ തന്നെയാണ് അച്ചാറിടുന്നത്, എണ്ണയൊന്നും യൂസ് ചെയ്യേണ്ട. ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമുക്കിപ്പോൾ ഒരു വർഷം വരെ ഇത് യൂസ് ചെയ്യാൻ പറ്റും. ഇതൊരു കണ്ടെയ്നറിൽ, അതായത് ഗ്ലാസിൻ്റെ കണ്ടെയ്നറിലിട്ടിട്ട് ഫ്രിഡ്ജിൽ വെച്ച് നമ്മൾ യൂസ് ചെയ്യാം. പുറത്ത് വെച്ചിരുന്നാൽ ഇത് ചീത്തയാവും, 10 മിനിറ്റ് കൂടുതൽ പുറത്ത് വെച്ചിരുന്നാൽ ചീത്തയാവും. അതുകൊണ്ട് ഫ്രിഡ്ജിൽ തന്നെ വെച്ചിട്ട് യൂസ് ചെയ്യുക. നല്ല അച്ചാറാണ്, വളരെ ടേസ്റ്റാണ്, വളരെ വ്യത്യസ്തമായ രീതിയിലുള്ളൊരു ടേസ്റ്റാണ്. നമ്മൾ സാധാരണ അച്ചാർ കഴിക്കുന്ന ടേസ്റ്റേ അല്ല, വളരെ ടേസ്റ്റാണ്. നമ്മൾ ചപ്പാത്തിയുടെ കൂടെയൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി അച്ചാറാണിത്. ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെൽ ബട്ടൺ അമർത്തി എല്ലാ നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്ക് ലഭിക്കുന്നോ ഒന്ന് ചെക്ക് ചെയ്യുക.